നന്ദകുമാർ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ തന്നെ ഈ പ്രവർത്തകർ കടക്കുകയാണ്. വീണ്ടും വീണ്ടും ഈ വടിയൊക്കെ എടുത്ത് പോലീസിന് നേരെ എറിയുന്നു. പോലീസ് ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ടിയർ ഗ്യാസ് അടക്കം ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ പ്രവർത്തകർ അക്രമാസക്തമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിക്കുന്ന രീതിയിലേക്ക് പോയത്. മുമ്പിൽ യുവമോർച്ച നടത്തുന്ന മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു. 8 തവണ ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗം നടത്തിയെങ്കിൽ പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. വീണ്ടും പോലീസിന് നേരെ വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് പ്രവർത്തകർ അഴിച്ചുവിടുന്നത്. നിയമസഭയ്ക്ക് മുമ്പിൽ യുവമോർച്ച നടത്തിയ സമരം അക്രമാസക്തമായിരിക്കുന്നു. വളരെ വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധ നടപടികളിലേക്കാണ് യുവമോർച്ച കടന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 8 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ട് കൂടി പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. പോലീസിന് നേരെ വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കല്ലും വടിയും ഒക്കെ എടുത്ത് പോലീസിന് നേരെ എറിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഒടുവിൽ പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ഇതിനിടെ ഒരു പ്രവർത്തകന് പരുക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഐശ്വര്യ, ഇപ്പോൾ ഈ കണ്ണീർ വാതക പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു, അതിന് പിന്നാലെ ഒരു പ്രവർത്തകന് പരുക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. പരുക്കേറ്റ പ്രവർത്തകനെയും കൊണ്ട് വീണ്ടും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം തുടരുക തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ അല്ലേ? തീർച്ചയായും ആര്യ, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ ബജറ്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ BJP പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് നിയമസഭയിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ അടക്കം കോലവുമായി എത്തിയ മാർച്ച് അതിനുശേഷം മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷം ഈ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് യുവമോർച്ച പ്രവർത്തകർ സംഘടിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് ബാരിക്കേഡ് മറിച്ചിടാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. അത്തരത്തിലൊരു ശ്രമം ഉണ്ടായപ്പോൾ തന്നെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥയുണ്ടായപ്പോഴാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. അതിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റു. ആ പ്രവർത്തകനുമായി ഈ റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധം ഇനിയും തുടരും എന്നുള്ളതാണ് ഇവർ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനോടകം തന്നെ ആ ഒരു പ്രതിഷേധത്തെ തടയാൻ സാധിച്ചിട്ടില്ല. ഉപരോധം അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ? അതെ, ഈ റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. അതായത് MG റോഡാണ് ഈ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിക്കുന്നത്. പ്രവർത്തകരെ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്, അതായത് പരിക്കേറ്റ പ്രവർത്തകരെ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം. ഈ റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ പ്രവർത്തകനെ ഈ പരിക്കേറ്റ ഈ കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ പരിക്കേറ്റ പ്രവർത്തകരെ
ആംബുലൻസിലേക്ക് മാറ്റുകയാണ്, ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. മറുവശത്ത് എം ജി റോഡിൽ ഈ ഒരു പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ട ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ എം ജി റോഡിൽ നമുക്ക് കാണാനാകുന്നത്. ഒരു സൈഡിൽ, അതായത് എൽ എം എസിൽ നിന്ന് പാളയത്തേക്ക് വരുന്ന റോഡിൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ പോലും ത്തേക്ക് ഒരു വലിയ ഗതാഗത കുരുക്ക് തന്നെ ഇപ്പോൾ ഈ നിമിഷങ്ങൾക്കകം രൂപപ്പെട്ടിരിക്കുന്നു. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഈ ഇവരെ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ആര്യ, തീർച്ചയായും ഐശ്വര്യയാണ് വിവരങ്ങൾ നൽകുന്നത്. യുവമോർച്ചയുടെ ഉപരോധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാളയത്ത് എൽ എം എസിലേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം നിയമസഭയ്ക്ക് മുമ്പിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രതിഷേധകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. കണ്ണീർവാതക പ്രയോഗത്തിനിടെ പ്രവർത്തകന് പരിക്കേറ്റു. പ്രവർത്തകനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 8 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. എന്നിരുന്നാൽ പോലും പ്രവർത്തകരൊന്നും തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പോലീസിന് നേരെയും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണമുണ്ടായി. കല്ലും വടിയും ഒക്കെ പോലീസിന് നേരെ എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വളരെ അക്രമാസക്തമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യുവമോർച്ചയുടെ ബജറ്റിനെതിരായുള്ള പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ. ഐശ്വര്യ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഐശ്വര്യ, ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? പോലീസ് റോഡ് ഉപരോധിക്കുന്നവരെ പിടിച്ചു മാറ്റുകയാണോ, അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ, എന്താണ് സംഭവം? പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. ആദ്യം തന്നെ ഇവരോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ മാറാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കുന്ന രീതിയിലേക്ക് പോലീസ് നീങ്ങുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൂടി ഒഴിവാക്കാനാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഈ റോഡ് ഉപരോധിച്ച് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.